എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് അതിനായിട്ട് ഒരു അഞ്ചാറ് ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം നമുക്ക് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാനിപ്പം ആ ഏത്തപ്പഴം എല്ലാം ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാവ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് ഉടച്ച് ഒട്ടും കട്ടയില്ലാതെ മാവ് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്നാക്സ് തയ്യാറാക്കാൻ തുടങ്ങാം പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലെക്സ് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോൺഫ്ലെക്സ് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനോടൊപ്പം തന്നെ കാൽ കപ്പ് തേങ്ങാ ചിരകിയതും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒരു മാവ് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഞാനിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഓരോരോ ചെറിയ ഉരുളകളാക്കി ഇതിനെ മാറ്റിയെടുക്കാം തീരെ ചെറിയ ഉരുളകളാക്കിയാലും നല്ലതാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത്രയും വലിപ്പത്തിലാണ് ഉരുളകളാക്കി മാറ്റുന്നത് ഞാൻ ആ ഏത്തപ്പഴത്തിൻ്റെ മാവെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയ ശേഷം ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് നേരം ആവിയിൽ വെക്കാവുന്നതാണ് പാത്രത്തിലേക്ക് വെച്ച് ഇതിനെ ഒന്ന് ആവി കയറ്റി എടുക്കുക ഇത് നേരത്തെ വെന്ത ഏത്തപ്പഴം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അഞ്ച് മിനിറ്റ് സമയം പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ആവി കയറ്റി എടുക്കുന്നത് ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനിയും ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യുക ആ സമയത്തേക്ക് നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയും നമുക്ക് ഇഷ്ടമുള്ളത് അതായത് ക്യാഷിനിട്ടാണെങ്കിലും കപ്പലണ്ടി കിസ്മിസ് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കപ്പലണ്ടിയും അതുപോലെ തന്നെ കിസ്മിസുമാണ് ചേർ ഉണക്കമുന്രിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും പാനിൽ നിന്ന് മാറ്റി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആവി കയറ്റി എടുത്തിരിക്കുന്ന ആ ചെറിയ ചെറിയ ഉരുളകൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എത്തപ്പഴത്തിൻ്റെ ഉരുളകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്ന് നെയ്ക്കകത്തൊന്ന് വഴച്ചി എടുക്കാം വേണ്ട ഇപ്പം ഇങ്ങനെ ഒന്ന് വഴച്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് കളർ മാറ്റി എടുക്കരുത് ജസ്റ്റ് അതിനെ ഒന്ന് നെയ്ക്കകത്തൊന്ന് വഴച്ചിയാൽ മാത്രം മതി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ അരക്കപ്പ് അവലും കൂടെ മട്ട അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്ലേവറിന് വേണ്ടിയും മധുരത്തിന് വേണ്ടിയും പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഏലക്ക മാത്രം പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കാൽക്കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇനിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ എള്ളാണേ ഇപ്പം തന്നെ കണ്ടല്ലോ ആ പാൽ ഒഴിച്ചൊന്നും അറിയാനേ ഇല്ല പെട്ടെന്ന് തന്നെ അതങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കാരണം അവലോ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പാൽ ഒഴുക്കി ഒഴിച്ചതങ്ങ് ഡ്രൈ ആയിക്കോളും ഇത്ര ഇത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം കാരണം അല്ലെങ്കിൽ ആ ഒരുപാട് അങ്ങ് കളർ അങ്ങ് മാറിപ്പോകും ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കത്തില്ലേ അതുപോലെ ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഏത്തപ്പഴം വെച്ചുള്ള ഈ വ്യത്യസ്തമായ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് എത്തിക്കാനേ താങ്ക് യു ഫോർ വാച്ചിങ്